ആയിക്കോട്ടെ. അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ക്രംഫെറ്റ് എന്ന് പറയും. അത് എന്നത് എനിക്ക് പറയത്തില്ല, ഞാനിവിടെ വന്നിട്ട് പരിചയപ്പെട്ട ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിലെ അപ്പത്തിന്റെ ഒരു ചെറിയ മോഡൽ, എന്നാൽ അപ്പത്തിന്റെ അത്രയില്ല, കുറെ തുളകളൊക്കെയുള്ള ഒരു സാധനം. അപ്പം ഇത് ഒന്ന് നമുക്കിത് കഴിച്ചു നോക്കാം. നമ്മുടെ നാട്ടിലെ അപ്പത്തിൻ്റെ ഒക്കെ പോലെ ഉള്ള ഒരു സാധനം ഇത് എന്താണെന്ന് വലിയ ധാരണയൊന്നുമില്ല. ഇതാണ് ക്രംഫെറ്റ് എന്നാണ് ഇത് പറയുന്നത്. ഇത് അപ്പത്തിൻ്റെ പോലെ തുളയും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പം ഇത് നമ്മളിങ്ങനെ ഇതിലെല്ലാം തേച്ച് നല്ല സെറ്റപ്പ് ആക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നമുക്കിങ്ങനെ ആ ഒരു ക്രിസ്പിനെസ്സും നല്ലൊരു മധുരവും കൂടെ പൊളി സാധനം ഉണ്ടാവും. നമ്മൾ ടേസ്റ്റൊക്കെ നോക്കി, ടേസ്റ്റ് ചെയ്തിട്ട് ഇനി നിങ്ങളൊന്ന് വിശദമായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വെച്ചു. അപ്പം ഇതാണ് അതിൻ്റെ പാക്കിങ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് 6 പീസസ് ആണ് വരുന്നത്. ഇത് നമ്മളിങ്ങനെ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ ഒരു സൈഡ് നോക്കിയാൽ കറക്റ്റ് എന്താണ് നമ്മുടെ നാട്ടിലെ അപ്പത്തിൻ്റെ പോലെ തന്നെയൊക്കെയാണ്. പിന്നെ ഈ മറുവശം എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് കണ്ടിട്ട് മുട്ട പൊരിച്ച് വെച്ചേക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത്, എന്താണെന്നറിയില്ല. പക്ഷേ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇത് മെയിനായിട്ട് ഇവർ ഉപയോഗിച്ചേക്കുന്നത് മൈദയും മൈദ പുളിപ്പിച്ച് ഈസ്റ്റിനകത്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ മേക്കിങ്. അപ്പോൾ ഇത് ഇവർ ബേക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ടായിരിക്കണം, കാരണം ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ആയിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ കാണാൻ നല്ലൊരു രസമുണ്ട്, കാരണം ഇങ്ങനെയുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് ഓസ്ട്രേലിയക്കാർ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഉള്ള അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ക്രംഫെറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതവർ ഉപയോഗിക്കുമ്പോൾ, പക്ഷേ ഇത് ഏറ്റവും നമ്മളിപ്പോൾ എടുത്തു നോക്കിയാലോ, ഇതൊരു ശകലം ഹാർഡാണ്. അപ്പോൾ അത് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഇതൊരു മൈക്രോവേവിനകത്ത് ഒരു 10 സെക്കൻഡ് മൈക്രോവേവിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോഴാണ് ഞങ്ങളിന്ന് ചെയ്തപ്പോഴും അത് ചെയ്തിട്ടാണ് ഇത് കഴിച്ചത്. അപ്പം കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പം ഇതുപോലെയുള്ള വിവിധതരം ഫുഡുകളും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഫുഡുകളായിട്ട് ഇനി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.